സ്വാഗതം. ഇത് നമ്മൾ 21 ഡേയ്സ് യോഗ ചൈനിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വരികയാണ്. ആയുഷ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പ്രധാനമന്ത്രിക്കൊപ്പം യോഗ ചെയ്യാനുള്ള യോഗ പോസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇത് നമ്മോടൊപ്പം ഉള്ളത് വിജയലക്ഷ്മി ഈശ്വരും കാർത്തിക മോഹനുമാണ്. നമ്മൾ ഇന്ന് ഇരുന്നു കൊണ്ടുള്ള യോഗ പോസ്റ്റേഴ്സാണ് ചെയ്യുന്നത്. എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണം, ഞങ്ങളുടെ കൂടെ യോഗ പ്രാക്ടീസ് ചെയ്യുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിനായി യോഗയിലൂടെ നിങ്ങൾക്ക് ആരോഗ്യം നേടാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ശിരസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വജ്രാസനം. കാൽമുട്ടുകൾ മടക്കി പാദത്തിന് മേൽ അമർന്നിരിക്കുക. കൈകൾ രണ്ടും തുടയുടെ മേൽ കമഴ്ത്തി വയ്ക്കുക. നട്ടല് നിവർന്ന് ദീർഘമായി ശ്വാസമെടുക്കുക. ശ്വാസമിടുക. പുട്ടിന് മേൽ എഴുന്നേറ്റ് നിന്ന് അടുത്തതായി അർദ്ധ ഉഷ്ട്രാസനം. കൈകൾ രണ്ടും നട്ടലിൻ്റെ ബാക്കിൽ വെച്ചിട്ട് പുറകോട്ട് ബെൻഡ് ചെയ്യുക. തല നേരെ കൊണ്ടുവന്ന് അടുത്തതായി പൂർണ്ണ ഉഷ്ട്രാസനത്തിലേക്ക് പോവുകയാണ്. വലത് കൈ ഉയർത്തി വലത് ഉപ്പൂറ്റിയിൽ പിടിക്കുക. ഇടത് കൈ കൊണ്ട് ഇടത് ഉപ്പൂറ്റിയിലും പിടിച്ച് തല പുറകോട്ട് വളച്ച് അങ്ങനെ നിന്ന് ബ്രീത്ത് ചെയ്യുക. സുഖകരമായി പൂർണ്ണ ഉഷ്ട്രാസനം. തിരിച്ചു വരിക. കൈകൾ റിലീസ് ചെയ്ത് നേരെ വജ്രാസനത്തിലോട്ട് വന്നു. പുറകോട്ട് വളഞ്ഞതിൻ്റെ കൗണ്ടർ പോസ്റ്ററായ ശശാങ്കാസനത്തിലേക്ക് പോവുകയാണ്. കൈകൾ മുന്നോട്ട് നീട്ടി വെച്ച് നെറ്റി തറയിൽ അമർന്ന് അമർത്തി വെച്ചിരിക്കുക. അങ്ങനെ ഇരുന്ന് ബ്രീത്ത് ചെയ്യുക. തുടയും നെഞ്ചും ചേർന്നിരിക്കുക. അടുത്തതായി ഉത്താന മണ്ഡൂകാസനം. വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കൈകൾ രണ്ടും മേലോട്ട് ഉയർത്തി വിരലുകൾ കോർത്ത് തലയുടെ ബാക്കിലോട്ട് വെക്കുക. അങ്ങനെ ഇരുന്ന് ബ്രീത്ത് ചെയ്യുക. അടുത്തത് വക്രാസനം. വലത് കാൽ ഉയർത്തി രണ്ട് കാലുകളും നീട്ടി വെച്ചു. വലത് കാൽ മടക്കി ഇടത് മുട്ടിൻ്റെ പുറത്തു വശത്തേക്ക് വയ്ക്കുക. വലത് കൈ പുറകോട്ട് തറയിൽ അമർത്തി വെച്ച് ഇടത് കൈ ഉയർത്തി വലത് കാലിനെ ചുറ്റിപ്പിടിച്ച് തല ഉയർത്തി വലത് വശത്തേക്ക് നോക്കുക. മാക്സിമം ഷോൾഡർ തിരിഞ്ഞു കൊണ്ടുവരിക. കൈകൾ ഉയർത്തി പോസ്റ്ററിൽ നിന്ന് പുറകോട്ട് വരിക. ഇതുപോലെ തന്നെ ഇടത് കാലും റിപ്പീറ്റ് ചെയ്യുക. ഇടത് കാലെടുത്ത് വലത് കാൽ മുട്ടിൻ്റെ പുറത്ത് വശത്ത് വയ്ക്കുക. ഇടത് കൈ നട്ടലിന് പുറകിൽ സപ്പോർട്ടായിട്ട് വെച്ചു വലത് കൈ ഉയർത്തി ഇടത് കാലിനെ ചുറ്റിപ്പിടിക്കുക. ഇടത് വശത്തേക്ക് നോക്കുക. സാവധാനം തിരിച്ചു വരിക. വിശ്രമിക്കുക. അടുത്തതായി മകരാസനം. കമിഴ്ന്ന് കിടന്ന് ചെയ്യുന്ന ഒരു വിശ്രമാവസ്ഥയാണിത്. കിടക്കുമ്പോൾ വലത് കൈപ്പത്തി ഏതെങ്കിലും ഒരു കൈപ്പത്തിയുടെ മുകളിൽ മറ്റേ കൈപ്പത്തി വെച്ച് കവള് ഒരു വശത്തേക്ക് ചരിച്ചു വെച്ച് തള്ളവിരൽ കാലിൻ്റെ തള്ളവിരൽ ചേർത്ത് ഉപ്പൂറ്റി സൈഡിലേക്ക് ചരിച്ചു വെച്ച് ദീർഘമായ വയറിലേക്ക് ശ്വാസം എടുത്ത് വിശ്രമിക്കുക. അടുത്തതായി ഭുജംഗാസനം. കൈകൾ രണ്ടും അതായത് ഷോൾഡറിൻ്റെ താഴത്ത് തോളിൻ്റെ താഴത്ത് പതിച്ചു വയ്ക്കുക. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് തലയുയർത്തുക, നെഞ്ചുയർത്തുക, മേളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിത്തറയിൽ വയ്ക്കുക. കാൽപാദം ചേർന്നിരിക്കുക. അടുത്തതായി ശലഭാസനം. കൈകൾ രണ്ടും ചുരുട്ടി മുട്ടുൾപ്പെടെ അകത്തോട്ട് കയറ്റി വയ്ക്കുക. കൈകളുടെ മുകളിലായിരിക്കണം കിടക്കേണ്ടത്. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ ഉയർത്തുക, ശ്വാസം വിട്ട് താഴ്ത്തുക. കാല് നീട്ടി പൊക്കുക. ഇടതുകാലം അതുപോലെ ചെയ്യുക. പൂർണ്ണ ശലഭാസനം. രണ്ട് കാലുകൾ ഒരുപോലെ ഉയർത്തുക, ശ്വാസം വിട്ട് താഴ്ത്തുക. കൈകൾ സാവധാനം റിലീസ് ചെയ്യുക. അടുത്തത് സേതുബന്ധാസനമാണ്. നമ്മൾ നട്ടലിനെ പുറകോട്ട് വളച്ചുകൊണ്ട് സേതുബന്ധാസനം ചെയ്ത് നട്ടലിനെ മേൽപോട്ട് ഉയർത്താനാണ്. മലർന്ന് കിടന്ന് കാലുകൾ രണ്ടും മുട്ടിൻ്റെ നേരെ താഴെ പതിച്ചു വയ്ക്കുക. കൈകൾ കൊണ്ട് പതാത് കാലുകളിൽ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നട്ടലിൻ്റെ മേൽപോട്ട് ഉയർത്തുക. ശരീരത്തിൻ്റെ മുകൾ ഭാഗം നടുഭാഗം മേളിലോട്ട് ഉയർന്നു വരിക. സാവധാനം ശ്വാസം വിട്ട് കാലുകൾ റിലീസ് ചെയ്യുക. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിടുക. അടുത്തത് ഉത്താന പാദാസനം. ശ്വാസമെടുത്ത് വലത് കാലം ഉയർത്തി ശ്വാസം വിട്ട് താഴ്ത്തി. അതുപോലെ തന്നെ ഇടത് കാലം ഉയർത്തി ഇടത് കാലം താഴ്ത്തി. രണ്ട് കാലുകളും ഒരുപോലെ ഉയർത്തുക. ശ്വാസം എടുത്ത് വയറിലേക്ക് ശ്വാസം വിട്ട് താഴ്ത്തുക. അടുത്തത് അർദ്ധഹലാസനം. രണ്ട് കാലുകൾ ഒരുപോലെ ഉയർത്തി നേരെ മേൽപോട്ടാക്കി സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. വിശ്രമിക്കുക. കാലുകൾ മേൽപോട്ട് ഉയർത്തി. അടുത്തത് പവനമുക്താസനം. രണ്ട് കാലുകളും ഉയർത്തി മുട്ടുമടക്കി രണ്ട് കൈകൾ കൊണ്ട് മുട്ടിനെ അമർത്തി നെഞ്ചിലോട്ട് പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി മുട്ടിൽ പൊട്ടിക്കാൻ ശ്രമിക്കുക.
ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. ദീർഘമായി ശ്വാസം എടുക്കുക. ശവാസനമാണ്. കാലുകൾ രണ്ടടി അകലത്തിൽ ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് കിടക്കുക.